ബിഗ് ബോസ് മലയാളം സീസൺ 3 നിർത്തിവെച്ചു. പക്ഷേ വല്ല ഹോപ്പും ഉണ്ടോ? ഷോ തുടങ്ങാൻ ചാൻസ് ഉണ്ടോ? ഹാപ്പി ന്യൂസ് ആണോ അതോ സാഡ് ന്യൂസ് ആണോ? തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവർ ഷോ നടത്തുക? നിങ്ങളുടെ മനസ്സിലെ വിജയി ആരായിരിക്കും? ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ഷോ തുടങ്ങുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ന്യൂസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഷോ എന്തായാലും തുടങ്ങും, ഒരു ഹാപ്പി ന്യൂസാണ് വന്നേക്കുന്നത്. അടുത്ത ആഴ്ച എന്നാണ് പറഞ്ഞേക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. കൃത്യമായിട്ടൊരു ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവരെ ഇനി ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടേ ഇനി അകത്ത് കയറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു വലിയൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ഓൾറെഡി അവർ പുറത്ത് പോയി ഹോട്ടലിലായതുകൊണ്ട് തന്നെ വലിയൊരു പ്രൊസീജിയർ ഉണ്ട്. ഇനി തിരിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ എല്ലാം സാനിറ്റൈസ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി എല്ലാം പഴയതുപോലെ ആക്കണ്ടേ? അപ്പം സമയമെടുക്കും. അപ്പം നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, വീട്ടുകാരോടൊക്കെ അവർ സംസാരിച്ചു, ഫോണിലൂടെ സംസാരിച്ചു. അവരുടെ ഫോണിലൂടെ അല്ല സംസാരിച്ചത്, അവിടെ നിന്ന് കൊടുത്ത ഫോണിലൂടെയാണ് സംസാരിച്ചത്. അതായത് അവർ മേക്കേഴ്സ് കൊടുത്ത അവരുടെ ഒഫീഷ്യൽ ഫോണിലൂടെയാണ് സംസാരിച്ചത്. അല്ലാതെ ഇവർക്ക് ഇതുവരെ ഫോണൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫോണിൽ വീട്ടുകാരോടൊക്കെ സംസാരിച്ചു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു, വീട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. കൂടുതലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ആരുണ്ട്, അവിടെ ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇവർ ഫോൺ ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. അവരെല്ലാം ഹാപ്പി ആയിട്ട് സമാധാനത്തോടെ എല്ലാവരും ഓരോ ഹോട്ടൽ റൂമിൽ ഇരിപ്പുണ്ട് എന്നാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത്? തുടങ്ങിയാൽ ഇപ്പം ഓൾറെഡി വോട്ടിംഗ് ലൈൻസ് ക്ലോസ്ഡ് ആയി, ഇനി മൺഡേ ഓപ്പൺ ആകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഓൾറെഡി ഇനി ചെയ്യേണ്ടത് ഇനി ഉള്ള എല്ലാവരെയും, ഇപ്പോൾ റിദൂനെ റംസാനെ ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു അനീതിയാണ്. ഇപ്പം വൺ വീക്കിൽ ഇനിയിപ്പോൾ ഫിനാലെ നടത്തുകയാണെങ്കിൽ, അടുത്ത ആഴ്ച തുടങ്ങിയിട്ട് ഒരു 10 ദിവസത്തിനകം ഫിനാലെ നടത്തുകയാണെങ്കിൽ, ഈ ഒരു നമ്മുടെ ഉള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക അല്ലേ, വോട്ടിങ്ങിൽ നോമിനേഷനിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒന്നും കൂടെ ഒരു പോള് നടത്തുക, എന്നിട്ട് അതിൽ നിന്ന് എവിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. രണ്ട് പേരെയോ മൂന്ന് പേരെയോ എവിക്ഷൻ നടത്തി നമുക്കൊരു ടോപ്പ് ഫൈവിനെ നേടിത്തന്ന് അതിൽ നിന്നാണ് ഗ്രാൻഡ് ഫിനാലെ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു നമുക്ക് വിജയിയെ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എല്ലാവരും വരണം അല്ലേ നോമിനേഷനിൽ. അപ്പോൾ അതായിരിക്കും നടക്കാൻ ചാൻസ്. പിന്നെ ഞാൻ ഒരു വിഷമത്തിലായിരുന്നു, ഈശ്വര ഷോ നിർത്തുമോ ഇല്ലയോ എന്നുള്ള. അപ്പം വെറുതെ ഇരുന്നിട്ട് ഞാനൊരു പോൾ ചെയ്തു നിങ്ങളെയൊക്കെ മനസ്സറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ മനസ്സിലെ വിന്നർ ആരാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് ആരുടെയൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീസൺ ആരുടെയൊക്കെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതാണ്? നിങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയ എവിക്ഷൻ ആരുടെയാണ്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 20,000 പേര് ആ പോളിൽ പങ്കെടുത്തു. ഈ പോളൊന്നും ഞാൻ വെറുതെ ക്രിയേറ്റ് ചെയ്യുന്നൊന്നുമല്ല, ഞാനത് ഓപ്ഷൻ ഇടും, നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പം ഈ 20,000 പേര് ഒരു മണിക്കൂറിലാണ് പോൾ ചെയ്തത്. നിങ്ങളുടെ മനസ്സിലെ വിന്നർ ആരാണെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് 57% പേര് മണിക്കുട്ടൻ്റെ പേരാണ് പറയുന്നത്. സെക്കൻഡ് പൊസിഷനിൽ സായിയാണ് വന്നേക്കുന്നത് 20%പേര്. തേർഡ് പൊസിഷനിൽ ഡിംബലാണ് 15%പേര്. റംസാന് 5%, അനൂപ് 3%. പിന്നെ താഴെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്, നമ്മുടെ കിളിജൻ ഫിറോസിന് ഇഷ്ടമാണ്, ഋതുവിന് ഇഷ്ടമുള്ളവരുണ്ട്, അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിനകത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് ആരുടെയാണ്, സ്നേഹബന്ധങ്ങൾ ആരുടെയൊക്കെയാണ്? മണിക്കുട്ടൻ ഡിംബലിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. 77% പേരാണ് മണിക്കുട്ടനെ ഡിംബലിനെ പറഞ്ഞിരിക്കുന്നത്. സായിനെ രമ്യനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് 9% പേര് പറഞ്ഞേക്കാൻ. രണ്ടാം സ്ഥാനം ഋതുക്കുട്ടനും ദൈവമേ, ഋതു മണിക്കുട്ടനും ഋതുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനൂപും മണിക്കുട്ടനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ്. പിന്നെ റംസാനും ഋതുവും തമ്മിൽ 6% ഇഷ്ടമാണ്. കിളിതൻ ഫിറോസും നോബിയും 6% ഇഷ്ടമാണ്. ഡിംബുവും ഭാനുവും 1% മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. ഇനി ഏത് സീസണാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സീസണിനെയാണ് പറഞ്ഞത്. 60% പേര് കണ്ണടച്ചിട്ട് ഈ സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ. എൻ്റെ നാക്കിനൊന്നും പറ്റിയാണെന്തോ, ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഇതാണെന്നാണ് പറയുന്നത്. ടാസ്ക് വൈസ്, കണ്ടന്റ് വൈസ്, കോൺഫിഡൻസ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ ഒരു പേടിയില്ലാതെ ഗെയിം കളിക്കുന്ന സീസൺ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നിട്ടാണ് ഈ 60% ഈ സീസണിനെയാണ് പറഞ്ഞിരിക്കുന്നത്. 31% പേര് സീസൺ 1 പറഞ്ഞിരിക്കുന്നത്. 5% പേര് സീസൺ 2 4% പേര് ഒന്നും ഒരു സീസണും താല്പര്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു പോള്,
ടാസ്ക്. ഇതുവരെ നടന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ്. 55% പേര് ടിക്കറ്റ് ഫിനാലേക്കാണ് വോട്ട് ചെയ്തേക്കുന്നത്. അത് ഞാൻ അന്നേ പറഞ്ഞ കാര്യമാണ്, ടിക്കറ്റ് ഫിനാലെ പോലത്തെ ടാസ്കുകൾ കൊടുത്തിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ വേറെ ലെവലായേനെ മക്കളെ. സത്യമാണ് ഞാൻ പറയുന്നത്. സർവകലാശാലയാണ് അല്ല, നാട്ടുകൂട്ടമാണ് അത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. 21% പേർക്ക് നാട്ടുകൂട്ടം ഇഷ്ടമാണ്. സർവകലാശാല 20% പേർക്ക് ഇഷ്ടമാണ് മൂന്നാം പൊസിഷനിൽ. കുഴൽപന്ത് കളി 3% പേർക്കും കോയിൻ ടാസ്ക് 2% പേർക്കുമാണ് ഇഷ്ടം. ഇനി ആരൗട്ടായപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടായത്, വിഷമമുണ്ടായത്, അതായത് നിന്നെങ്കിൽ പൊളിച്ചടിക്കിയേനെ എന്നൊക്കെ തോന്നിയ ഒരു എവിക്ഷൻ ആരായിരുന്നു? സജന ഫിറോസ് അല്ലെങ്കിൽ ഫിറോസ് സജന. അത് പിന്നെ പറയാനുണ്ട്, 66% പേരും അവരെയാണ് പറയുന്നത്. ഒടുക്കത്തെ കണ്ടന്റ് ആയിരിക്കുമായിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ സൂര്യയാണ് അടുത്ത് വിഷമം. സെക്കൻഡ് പൊസിഷനിൽ എവിക്റ്റ് ആയപ്പോൾ ഭയങ്കര വിഷമം തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റ്. 18% പേർക്കും സൂര്യ പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. അഡോണി ആണ് 9% പേര്. അഡോണി നല്ലൊരു ഗെയിമറാണ്, അതുപോലെ ടാസ്ക് മനോഹരമായിട്ട് അഡോണി കളിക്കും. അഡോണി നല്ലൊരു പ്ലെയറായിരുന്നു. അപ്പോൾ 9% പേർക്ക് അഡോണി പോയതിൽ വിഷമമുണ്ട്. പിന്നെ അത് പറഞ്ഞ രമ്യനെയാണ്, ഓക്കെ, രമ്യനെയാണ് പറയുന്നത് 4% പേര്. പിന്നെ സന്ധ്യനെയാണ് പറയുന്നത്, സന്ധ്യനെ 3% പേരാണ് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഞാൻ നടത്തിയ പോളുകൾ, അതിൻ്റെ റിസൾട്ടുകൾ, നിങ്ങളുടെ മനസ്സും എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ബിഗ് ബോസ് സീസൺ പുനരാരംഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഉടനെ ഞാൻ കൊണ്ടുവരും. ഏത് ദിവസമാണെന്ന് എന്തായാലും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും സീസൺ സ്റ്റാർട്ട് ചെയ്യും എന്ന് ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.